ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീണ്ടും ഒരു സൺഡേ എത്തിരിക്കുകയാണ്. എല്ലാ സൺഡേസിലും നമ്മൾ ചെയ്യുന്ന മാതിരി തന്നെ പാസ്റ്റ് വൺ വീക്കിൽ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സൺഡേ ക്യു എന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആർക്കും റിപ്ലൈ ചെയ്യാൻ ബാലൻസ് ആയിട്ടുള്ളതില്ല. പിന്നെ കുറെ പേര് പറയുന്ന പ്രശ്നങ്ങൾക്ക് എനിക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവായിരിക്കും, അവരോട് ഞാൻ അറിയില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളത്. അറിയാത്തത് എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇനിയും വല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോന്റെ താഴെയായിട്ട് കമന്റ് ബോക്സിലായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയുടെ ലിങ്ക് അടിയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അതിൽ കയറി ചോദിക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഒട്ടും സമയങ്ങളെ തന്നെ വീഡിയോയിലേക്ക് കിടക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ ക്യു എൻ എയിലേക്ക് അടക്കുന്നതിന് മുന്നായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ 1 അവർ പോക്കോ എക്സ്റ്റൻഡ് ഉള്ള ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഹെവി ടാസ്ക് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നിങ്ങൾക്ക് ഹീറ്റ് വരുന്നുണ്ടെന്ന് മാക്സിമം ആൾക്കാർ പറഞ്ഞ ഒരു 39 to 42 ഇടയിലാണ് എല്ലാവരും പറഞ്ഞത്. അപ്പൊ അതൊരു ഓവർ ഹീറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, അത് നോർമൽ ഹീറ്റ് തന്നെയാണ്. അത്രത്തോളം എല്ലാ സ്മാർട്ട് ഫോണും ഹീറ്റ് ആവുന്നതാണ്. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു മാക്സിമം ഒരു 3% അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ഒക്കെ കൂടാന്നുണ്ടെങ്കിൽ അത് നോർമൽ ആയിട്ട് കൂടുന്നത് തന്നെയാണ്. അപ്പൊ നിങ്ങൾ അത് ഒരു വലിയൊരു പ്രശ്നമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അത് എനിക്കും ഹീറ്റ് കൂടുന്നുണ്ട് ചെറിയ രീതിയിൽ, ഒരു എത്ര പറയാ, ഒരു 3 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 4 ഡിഗ്രി സെൽഷ്യസ് കൂടുന്നുണ്ട്. അതത്ര വലിയ മാറ്റർ ആയിട്ട് തോന്നില്ല ഹെവി ടാസ്ക് ചെയ്യുന്ന സമയത്ത്. പിന്നെ ഒരു നമുക്ക് ഗ്ലാസ് ബോഡി ആയതുകൊണ്ട് ഇത്തിരി ഫീൽ ചെയ്യുന്നുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് വലിയ മാറ്റർ ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. ഈ ആഴ്ചത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കുറെ നെഗറ്റീവ് കമന്റ്സുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പോക്കോ എക്സ്റ്റൻഡിനെ കുറിച്ചിട്ട്. അപ്പൊ ഈ പോക്കോ എക്സ്റ്റൻഡ് യൂസേഴ്സിനോടുള്ളതാണ്. നമ്മള് കമ്മ്യൂണിറ്റി പേജിൽ ക്വസ്റ്റ്യൻ ഇടുന്നതായിരിക്കും, നിങ്ങൾ പോക്കോ എക്സ്റ്റൻഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ പോക്കോ എക്സ്റ്റൻഡില് സാറ്റിസ്ഫൈഡ് ആണോ, നിങ്ങൾക്ക് ഫോൺ വാങ്ങിച്ചത് വലിയൊരു നഷ്ടമായി പോയോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ആഴ്ചയിൽ എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഇന്ന് വീഡിയോന്റെ ഉള്ള വീഡിയോ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ അതിനെല്ലാവരും റിപ്ലൈ ചെയ്യുക. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയേണ്ടത്, അല്ലാതെ ബാക്കിയുള്ളവർ പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇന്നലത്തെ വീഡിയോന്റെ ഉള്ളിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോക്കോ എക്സ്റ്റൂവിന്റെ പ്രൈമറി സെൻസർ സോണിയുടെ IMX682 എന്നാ പറഞ്ഞത്. ശരിക്ക് 682 അല്ല, 686 ആണ്. അപ്പൊ അത് പറയുന്നതിന്റെ ഫ്ലോയില് ചെറിയ മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പൊ നിങ്ങളൊന്ന് ക്ഷമിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ തന്നെ, പോക്കോ X3 എന്നാണ് ഇന്ത്യയിൽ റിലീസ് ആവുക, എത്ര പ്രൈസിലാണ് റിലീസ് ആവുക, പിന്നെ ഇതിനേക്കാളും സ്റ്റോറേജ് വേരിയന്റ് ഉണ്ടാവോ എന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റൂമേഴ്സ് അനുസരിച്ച് ഒക്ടോബർ 20 അല്ലെങ്കിൽ 22 ആണ് ഇതിന്റെ ലോഞ്ച് ഇവന്റ് വരുന്നത്. പിന്നെ ഒരു കാര്യം ിൽ ഇതിന്റെ ഉള്ളിൽ നമുക്ക് 8GB 256GB സ്റ്റോറേജ് വേർഷനും കൂടി ഇന്ത്യയിൽ വരുന്ന സമയത്ത് കാണാൻ സാധിക്കും. എന്താ കേസ് എന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ച് സെഗ്മെന്റുകളിലെ ബാക്കി എല്ലാ സ്മാർട്ട് ഫോണുകളിലും 8GB 256GB കൂടി സ്റ്റോറേജ് ഉണ്ട്. പിന്നെ എക്സ്പാൻഡബിൾ അപ് ടു 512 ആവാനാണ് സാധ്യത കാണുന്നത്. ആണെങ്കിൽ നമുക്ക് 256 ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമുക്ക് 512 എക്സ്പാൻഡബിലിറ്റിയും കൂടി കിട്ടണം, എന്നാലാണ് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാറുള്ളൂ. പിന്നത്തെ ഒരു കേസ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു പ്രൈസ് റേഞ്ച് 18,000 to 24,000 ഇടയിലാവാനാണ് സാധ്യത കാണുന്നത്. അപ്പൊ നമുക്ക് എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ റേഞ്ചിൽ, മിഡ് റേഞ്ചിൽ നിങ്ങൾ ഇനി വരാൻ പോകുന്ന കോമ്പറ്റീഷൻ 3 മൊബൈലുകൾ തമ്മിലാണ്. മോട്ടോറോളയുടെ G9+ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം തന്നെ പോക്കോ X3, അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ Realme 7 Pro. ഈ 3 ഫോണുകളിൽ ഏതെങ്കിലും ഫോണായിരിക്കും നമുക്ക് ഇനി ടോപ്പ് ഓഫ് ദ ലിസ്റ്റ് കാണാൻ സാധിക്കാം. ഇപ്പൊ ഈ മോട്ടോറോളയുടെ G9+ തന്നെ വീണ്ടും മോട്ടോറോളയുടെ ഒരു തിരിച്ചു വരവ് എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത് തന്നെ ഇത് കാണാൻ സാധിക്കും. നല്ല സ്പെക്കോട് കൂടിയിട്ടാണ് വരാൻ പോകുന്നത്. ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 730G തന്നെയാണ്. അപ്പൊ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം, അതിന്റെ പ്രൈസും കൂടി അറിയാനുണ്ട്. പിന്നെ അടുത്തൊരു കേസ് എന്നുണ്ടെങ്കിൽ പോക്കോ എക്സ്റ്റൻഡിന്റെ ഉള്ളിൽ നമ്മുടെ MIUI 12 അപ്ഡേഷൻ വന്നതിന് ശേഷം ഇതുവരെ കേൾക്കാത്ത ഒരു കംപ്ലൈന്റ് പറയുന്നുണ്ട്, സ്റ്റെബിലൈസേഷൻ, വീഡിയോന്റെ സ്റ്റെബിലൈസേഷൻ കുറഞ്ഞു. അങ്ങനെ എനിക്കൊരു പ്രശ്നം തോന്നുന്നില്ല, ഞാൻ എപ്പോഴും വീഡിയോസ് എടുക്കുന്നുണ്ട്. എനിക്ക് അത്ര അത്യാവശ്യം മുന്നേ എത്രയാണ് സ്റ്റെബിലൈസേഷൻ കിട്ടിയത് അത് തന്നെയാണ് ഇപ്പൊ കിട്ടുന്നത്. പിന്നെ നമുക്കൊരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന സ്റ്റെബിലൈസേഷൻ എന്തായാലും പോക്കോ എക്സ്റ്റൻഡിൽ കിട്ടില്ല. നിങ്ങൾ ട്രൈപോഡ് യൂസ് ചെയ്യുക. നിങ്ങൾ വീഡിയോ എടുക്കുമ്പോഴോ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ട്രൈപോഡ് നമുക്കൊരു 300-350 റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല ട്രൈപോഡ് കിട്ടും, പോർട്ടബിൾ ആയിട്ട് കയ്യിൽ കൊണ്ടു നടക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് യൂസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ കുറെ പേർക്ക് ആപ്പ് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പേര് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ആപ്പ് ലോക്ക് ചെയ്യാനായിട്ട് പോക്കോ ലോഞ്ചറിലെ സെറ്റിംഗ്സിൽ പോയിട്ട് വേണം. അതിന്റെ ഉള്ള ഫസ്റ്റ് ഹിഡൻ ആപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, അത് ഇനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആപ്പ് ലോക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ പറയില്ലേ ഹോം സ്ക്രീനിൽ പോയിട്ട് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് രണ്ടു വട്ടം സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആപ്പ് ലോക്ക് തുറന്നു വരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ പോയിട്ട് പോക്കോ ലോഞ്ചറിന്റെ സെറ്റിംഗ്സ്
സെറ്റിംഗ്സിൽ പോകണം. അതിന്റെ ഉള്ളിൽ ഹിഡൻ ആപ്പ് ഇട്ടാൽ മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ലോക്ക് ഹിഡൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഒരു കാര്യം പറഞ്ഞ എനിക്ക് എത്ര പേർക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഒന്ന് ജസ്റ്റ് പറയാം. നിങ്ങൾ ഹിഡൻ ചെയ്ത വല്ല വീഡിയോസോ അല്ലെ ഫോട്ടോസോ ഓട്ടോമാറ്റിക്കായിട്ട് ഡെലിറ്റ് ആയി പോയിട്ടുണ്ടോ? എന്നോട് കുറച്ച് രണ്ടു പേര് പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ ഹിഡൻ ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോ ഫയൽസ് പിന്നെ ഓഡിയോസ് ഒക്കെ റിമൂവ് ആയിപ്പോയി ഓട്ടോമാറ്റിക്കായി എന്ന്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നിങ്ങൾക്ക് വല്ലവർക്കും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് പറയാം, അപ്പൊ എനിക്കും ഇൻഫോർമേഷൻ ആവും. അപ്പോ അങ്ങനെ വല്ലവർക്കും അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ. പിന്നെ ഒരു കേസ് എന്നുണ്ടെങ്കിൽ അടുത്തായിട്ട് നമ്മുടെ പോക്കോ എക്സ്റ്റൻഡ് ഉള്ള നമ്മുടെ പഞ്ച് ഹോളിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് രണ്ട് നമ്മൾ തീമുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗൂഗിൾ പിക്സൽ 4 എന്ന് പറഞ്ഞിട്ടുള്ളത്, രണ്ടാമത്തെ തീം എന്ന് പറയുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് ക്യൂ സ്റ്റോക്ക് V11 എന്ന് പറഞ്ഞിട്ടുള്ളതും. ഈ രണ്ട് തീമുകൾ ഇപ്പൊ MIUI 12 അപ്ഡേഷൻ വന്നതിന് ശേഷം സപ്പോർട്ട് ആവുന്നില്ല, നമുക്ക് പഞ്ച് ഹോൾ സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ അത് എന്നോട് കുറെ പേരായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മെയിൻ ആയിട്ട് റീസൺ എന്നുണ്ടെങ്കിൽ ആ ആപ്പിന് ഇനിയും അപ്ഡേറ്റ് വരാനുണ്ട് MIUI 12 ബേസ്ഡ് ആയിട്ട്. ഇപ്പൊ നമുക്ക് കമ്പാക്റ്റബിൾ ആക്കി മാറ്റാൻ പറ്റും, ബട്ട് എല്ലാ ഫീച്ചേഴ്സും പല തീമുകളിൽ ഇപ്പൊ കിട്ടുന്നില്ല. അത് നമുക്ക് അപ്ഡേഷൻ വരുന്ന തീമിന്റെ ഉള്ളിൽ അന്നാ മാത്രമാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്ഡേഷൻ തരുന്ന കുറച്ച് തീമുകളൊക്കെ നമുക്ക് അവൈലബിൾ ഉള്ളു. എല്ലാ തീംസുകളും ഫസ്റ്റ് ഒരു അപ്ഡേഷൻ തന്നു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒരു ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അപ്ഡേഷൻ അധികം കൊടുക്കാറില്ല. ഒരു പ്രോപ്പറായിട്ട് വലിയ ഒരു അത്യാവശ്യം നല്ല റെഗുലർ ആയിട്ടുള്ള ഡെവലപ്പേഴ്സ് ആണ് ആ തീമിൽ തന്നെ അപ്ഡേഷൻ തരാറ്. അപ്പൊ നിങ്ങൾക്ക് അപ്ഡേഷൻ വരുന്ന തീമുകളിൽ മാത്രമാണ് എല്ലാ പഴയത് MIUI 11 കിട്ടിയിരുന്ന അതേ ഫീച്ചേഴ്സ് MIUI 12 കിട്ടുകയുള്ളു. പിന്നത്തെ ഒരു കാര്യം തന്നെ കുറെ പേർക്ക് ഇപ്പൊ വരുന്ന പ്രശ്നം എന്നുണ്ടെങ്കിൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഫോൺ ഹാങ് ആവുക, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫായി പോവുക, പിന്നെ വീണ്ടും ഓൺ ആയി പോവുക. ഗെയിം കളിക്കുമ്പോൾ കുറച്ച് പേർക്ക് അങ്ങനത്തെ പ്രശ്നം പറയുന്നുണ്ട്. കുറെ പേർക്ക് എന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണുമ്പോൾ വരെ പ്രശ്നം പറയുന്നുണ്ട്. അപ്പൊ ഇത് എനിക്ക് ഒരു വട്ടം ഉണ്ടായിട്ടുണ്ട്, ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പെട്ടെന്ന് ഹാങ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ട് പെട്ടെന്ന് ഓഫായി ഓൺ ആവുന്ന അവസ്ഥ. അതെനിക്ക് ഒരു വട്ടമാണ് ഇപ്പൊ ലൈഫ് ടൈമിൽ ഉണ്ടായിട്ടുള്ള. പോക്കോസ്റ്റിന്റെ ഒരു 6 മാസത്തിന്റെ യൂസേജിൽ എനിക്ക് അത്ര വട്ടം ഉണ്ടായിട്ടുള്ളു, ഒരു വട്ടം ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇതുണ്ടെങ്കിൽ എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഇഷ്യൂ ആയിരിക്കും. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും റീസ്റ്റോർ ചെയ്യേണ്ടത് കാര്യമാണ്. റീസ്റ്റോർ ചെയ്തത് മാറും, അപ്പൊ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും അപ്ലിക്കേഷൻസ് എന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് എല്ലാവരും പറയുന്ന ഒരു പ്രശ്നം തന്നെ ഹാങ് ആവുന്നുണ്ട്, അതാവുന്നുണ്ട്, ഇതാവുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരോട് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്ന സെയിം ആയിട്ടുള്ള ഒരേ ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഹാങ് വരുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് പറയുന്നത്. പലരും നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാതെ പല അപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. യൂസ് ചെയ്യാന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗെയിം നമ്മുടെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ 2 GB ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന്റെ കയ്യിൽ അതിന്റെ മെയിൻ ഫയല് ഷെയർ ചെയ്തതിനു ശേഷം എക്സ്റ്ററിൽ കൂടെ അതിന്റെ ഡാറ്റ ബാക്കപ്പ് ഫയലും കൂടി നമ്മൾ ഷെയർ ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷമാണ് പലർക്കും പല പല പ്രശ്നങ്ങളും വരുന്നത്. ഹാങ് ആവുന്നുണ്ട് കുറെ പേർക്ക്, അത് കഴിഞ്ഞാൽ പറയുന്നു ചില പേർക്ക് ആ സ്മൂത്ത്നെസ് കുറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ മാക്സിമം പ്ലേ സ്റ്റോറിൽ തന്നെ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് MB ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു വൈഫൈ കിട്ടുന്ന സ്ഥലത്ത് പോയതിനു ശേഷം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ മാക്സിമം നിങ്ങൾ സ്വന്തമായിട്ടുള്ള വേറെ ഫ്രണ്ട്സിന്റെ കയ്യിൽ ഉണ്ടെന്ന് വെച്ചിട്ട് അത് എക്സ്റ്ററിൽ കൂടെ, എക്സ്റ്റർ ഇപ്പൊ അവൈലബിൾ അല്ല, നമുക്ക് ഫയൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗൂഗിളിന്റെ ഒരു ട്രാൻസ്ഫറിംഗ് ഇതുണ്ട്, അപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ അതുവഴിയൊക്കെ ഒന്നും ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുക. വീഡിയോസ് സെൻഡ് ചെയ്യുന്ന കാര്യമല്ലാട്ടോ ഞാൻ പറയുന്നത്, അപ്ലിക്കേഷൻസിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അതൊന്നും മാക്സിമം ശ്രദ്ധിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതാണ് പോക്കോ M2 Pro യൂസേഴ്സിനോടാണ്. പോക്കോ M2 Pro ക്യാമറയുടെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വീഡിയോ സെക്ഷനിലുള്ള നമുക്ക് പ്രോ മോഡ് അവൈലബിൾ ആണോ എന്ന് എനിക്കൊരു ചെറിയൊരു സംശയമാണ്. എന്നോട് സബ്സ്ക്രൈബർ പറഞ്ഞു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് നമ്മുടെ പോക്കോ എക്സ്റ്റൻഡ് ഉള്ള അങ്ങനെ വീഡിയോന്റെ പ്രോ മോഡ് അവൈലബിൾ അല്ല. അങ്ങനെ പോക്കോ M2 Pro എന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്ത് പറയാം, അപ്പൊ എനിക്കും വളരെ നോളജബിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് റെഡ്മി യൂസേഴ്സ് ഒക്കെയാണ്. അപ്പൊ എന്നോട് ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴും കുറെ പേർക്ക് MIUI 12 അപ്ഡേഷൻ വന്നിട്ടില്ല, നമുക്ക് Note 5 വരെയുള്ള ഡിവൈസുകളിലെ MIUI 12 അപ്ഡേഷൻ വരുന്നു പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് കിട്ടിയിട്ടില്ല പറഞ്ഞു. പിന്നെ കുറെ പേര് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് Android 10 അപ്ഡേഷൻ വരെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടാണ് കിട്ടാത്ത പ്രോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ K20 Pro നമുക്ക് MIUI 12 അപ്ഡേഷൻ വന്നു, 2.3 GB ആയിരുന്നു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പോക്കോ X2 വരുന്ന സമയത്ത് 813 MB ആണ് ആ അപ്ഡേഷൻ വന്നത്. അപ്പൊ ഓരോ സ്മാർട്ട് ഫോണിന്റെ പ്രോസസ്സറിന് ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിനെ ഒപ്റ്റിമൈസ് ചെയ്തിട്ടാണ് ഓരോ സ്മാർട്ട് ഫോണിന് കമ്പാക്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഇത് ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോൺ 7 ആണെന്ന് വിചാരിക്കുക, Note 7 ആണെന്ന് വിചാരിക്കുക. അതിന്റെ ഉള്ളിൽ നമുക്ക് MIUI 11 നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ടെങ്കിൽ MIUI 12 അപ്ഡേഷൻ വന്നിട്ട് ഇപ്പൊ പോക്കോ X2 എന്താ പ്രശ്നം വരുന്നത്,
കറക്റ്റ് ആയിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ വരാത്തതുകൊണ്ട് നമുക്ക് ഹാങ്ങും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർക്ക് ആവുന്ന യു എ നല്ല രീതിയിൽ വർക്ക് ആവുകയാണെങ്കിൽ ബെറ്റർ ടു യൂസ് അത് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അല്ലാത്ത രീതിയിൽ നമുക്ക് അപ്ഡേഷൻ വരും നമ്മൾ, അല്ലെങ്കിൽ പല പല കമ്പനി തരാത്ത അപ്ഡേഷൻസ് പല പല വെബ്സൈറ്റുകളിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് ഹാങ് ആവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ കമ്പനി നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് നമുക്ക് ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാൽ നമുക്ക് ആ പ്രൊഡക്റ്റുകൾ വീണ്ടും ആൾക്കാർ പർച്ചേസ് ചെയ്യണമല്ലോ. അപ്പൊ നമുക്ക് ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടിയാലല്ലേ നമ്മൾ ബാക്കിയുള്ള ആൾക്കാരോട് പറയുള്ളൂ ഈ ഫോൺ നല്ലൊരു ഫോൺ ആണെന്നുള്ള കാര്യം. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിനു ശേഷം എന്തായാലും നമുക്ക് സെപ്റ്റംബർ മാസത്തിൽ എന്തായാലും ഈ 7 Pro ചിലപ്പോൾ വന്നേക്കാം, അല്ലെങ്കിൽ 7 വന്നേക്കാം. അതിന് താഴെയുള്ള ഡിവൈസുകൾ ഉണ്ടല്ലോ, ഈ 6, 5, Note 8 അതിലൊക്കെ വരാൻ ചിലപ്പോൾ സെപ്റ്റംബർ മാസം കഴിയും, ഒക്ടോബറിലൊക്കെ ആയിരിക്കും വരുമായിരിക്കാം. അപ്പൊ നമുക്ക് MIUI 12 നമുക്കൊരു ഈ കൊല്ലം എല്ലാ ഡിവൈസുകളിലും കിട്ടും. അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ബാക്കി വെബ്സൈറ്റുകളിൽ നിന്നൊന്നും പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാതെ ട്രൈ ചെയ്യുക. ഇപ്പൊ കിട്ടുന്ന സ്മൂത്ത്നെസ്സും ചിലപ്പോൾ പോയി എന്ന് വരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കാം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഫക്റ്റീവ് ആയിരുന്നു, യൂസ്ഫുൾ ആയിരുന്നു. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.